സംസ്ഥാന വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പുനലൂർ കേളങ്കാവിൽ ആരംഭിച്ച നഗരവനം പദ്ധതിക്ക് ഒച്ചിഴയും വേഗം. ഒരു വർഷം മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം പൂർത്തീകരിച്ച പദ്ധതിക്ക് ഗേറ്റുകൾക്കും മതിലുകളും സ്ഥാപിക്കാനുള്ള കുഴികൾ മാത്രമാണ് ഇതേവരെ നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതി പ്രദേശത്തു നിന്നും 4000ത്തിലധികം വലിയ അക്കേഷ്യ മരങ്ങൾ മുറിച്ചു നീക്കാനുണ്ട്. 15 ഹെക്ടറിലധികം സ്ഥലത്തായി 2006 നട്ട മരങ്ങളാണിത്. എന്നാൽ ഇവ മുറിക്കുന്നതിനുള്ള വർക്കിംഗ് പ്ലാന് ഇനിയും അനുമതിയായിട്ടില്ല. 2022 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 75 വൃക്ഷത്തൈകൾ ഇവിടെ നടുകയും ചെയ്തു. എന്നാൽ ഈ മരത്തൈകളെല്ലാം നിലവിൽ കാടുമൂടി നശിക്കുകയാണ്. രാജ്യത്തെ 200 നഗരങ്ങളിൽ ചെറുവനങ്ങൾ സൃഷ്ടിക്കുവാൻ 2020 പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നഗരവനം. കേരളത്തിൽ അനുവദിച്ച 4 നഗരങ്ങളിൽ ഒന്നാണ് പുനലൂരിലേത്. കേളങ്കാവിലെ 56 ഹെക്ടർ ഭൂമിയിൽ അക്കേഷ്യ ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളും അധിനിവേശ സസ്യങ്ങളും നീക്കം ചെയ്ത തദ്ദേശീയ വൃക്ഷങ്ങളും സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഒന്നാം ഘട്ടത്തിന് 1.4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2 കോടി രൂപയാണ് പദ്ധതിക്കുള്ള ആകെ തുക. നിലവിൽ നഗരവനം പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്ത് വ്യൂ ടവറും ഒരുക്കുന്നുണ്ട്. സ്ഥലത്തെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് 10 അടിയോളം ഉയരത്തിൽ ടവർ നിർമ്മിക്കുവാനുള്ള കരാർ മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ടവറിനൊപ്പം കവാടം നിർമ്മിക്കുന്നതിനും പദ്ധതി പ്രദേശത്ത് സ്വയം വളർന്നു വരുന്ന അക്കേഷ്യ തൈകൾ മുറിച്ചു നീക്കുന്നതിനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പോലും ഇതേവരെ ആരംഭിച്ചിട്ടില്ല. കവാടത്തിനും വ്യൂ ടവറിനും പുറമെ ശലഭോദ്യാനം, ഇൻഫർമേഷൻ സെന്റർ, പരിസ്ഥിതി ഷോപ്പ്, സ്മൃതിവനം, നക്ഷത്രവനം, ശൗചാലയങ്ങൾ, വിശ്രമസ്ഥലം എന്നിവയും ഒരുക്കേണ്ടതുണ്ട്. കാഞ്ഞിരം, എമ്പണി, ചെങ്കുറഞ്ഞി, നാങ്ക്, വെള്ളകിൽ, വെള്ളപ്പൈൻ, ഉണ്ടപ്പൈൻ, കുടംപുളി, കമ്പകം തുടങ്ങി തദ്ദേശീയമായ വൃക്ഷങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുവാൻ പദ്ധതിയുള്ളത്. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പരിസ്ഥിതി സ്നേഹികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നഗരവനം പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നത്. എന്നാൽ പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പോലും ഇതേവരെ ആരംഭിച്ചിട്ടില്ല. പ്രദേശത്ത് ആകെയുള്ളത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഒരു ശിലാഫലകം മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.